ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ SRHഉം ബാംഗ്ലൂരും തമ്മിലുള്ള പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ്. അപ്പോൾ നമ്മുടെ മാച്ച് നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ അബുദാബി പിച്ചാണ്. അപ്പോൾ അബുദാബി പിച്ചിത്തെ മുന്നേ നമുക്ക് റീസെൻ്റായിട്ട് നടന്ന മാച്ചസിൻ്റെ സ്കോർസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. അബുദാബി അല്ലേ, അബുദാബി, ദുബായ് ഷാർജ, സെയ്ക്സ്, നമ്മുടെ അബുദാബി 190 വരെ സ്കോറൊക്കെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ചെന്നൈയും രാജസ്ഥാനും കളിച്ചപ്പോൾ ചെന്നൈത്തെ ഗേക്ക്വാഡ് 100 റൺസ് എടുത്തില്ലേ, ആ ഒരു പിച്ച് തന്നെയാണ് ഇത്. അത്യാവശ്യം ബാറ്റിങ്ങിന് പറ്റിയൊരു നല്ലൊരു പിച്ചാണ്. റൺ റേറ്റ് നല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ കളിക്കുന്ന അനുസരിച്ചിരിക്കും കേട്ടോ, നമ്മുടെ പിച്ച് ഏതായാലും പിന്നെ അവർ കളിക്കുന്നതും അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഒരു സെയിം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പിച്ചാണ്. രണ്ടിനും തുല്യ അനുകൂലമാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ബാറ്റിംഗ് ആണെങ്കിൽ ബാറ്റിങ്ങിന് അത്യാവശ്യം നല്ല സ്കോർ എടുക്കാൻ പറ്റും. അതേസമയം ബോളിംഗ് ആണെങ്കിൽ ഡെത്ത് ഓവറിൽ നല്ല വിക്കറ്റ് വീഴാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലും ചേസിംഗ് ആണ് ഈ ഒരു ടീമിന് നല്ലത്. അതായത് മാച്ചിൽ ഈ ഒരു പിച്ചിനെ സംബന്ധിച്ചിടത്തോളം ചേസിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും വിന്നിങ് ചാൻസിലോട്ട് എത്തുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. നമ്മുടെ ചെന്നൈയും കൊൽക്കത്തയും മുന്നേ നടന്ന മത്സരം 172 റൺസ് വരെ എത്തിയിട്ടുണ്ട്. ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരു 190 ഈ ഒരു IPL സീസണിൽ. 190 റൺസാണ് ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 150 വരെ എന്തായാലും വരും. ഇത് കണ്ടില്ലേ, 154 റൺസ് വന്നു നമുക്ക് ജസ്റ്റ്. ഇതാ 155. എല്ലാം അത്യാവശ്യം നല്ലൊരു സ്കോർ വരുന്നുണ്ട്. കൂടുതലും സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും നല്ല സ്കോർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓപ്പണേഴ്സ് ആയാലും അല്ലെങ്കിൽ മിഡിൽ ഓർഡേഴ്സിൽ വരുന്ന ആൾക്കാരാണെങ്കിലും വൺ ഡോൺ ഇറങ്ങുന്ന ആളാണെങ്കിലും നല്ല സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ബാറ്റിംഗ് അതായത് ഇപ്പോൾ സ്റ്റേബിളായിട്ട് നമുക്ക് ഒരാളെ പിക്കപ്പ് ചെയ്യാനും പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് ഈ ഒരു പിച്ചിൻ്റെ ഘടന. ഐ മീൻ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പണിംഗ് ഇറങ്ങിയെന്നിരിക്കട്ടെ, ഓപ്പണിംഗ് നമ്മുടെ പഠിക്കലും വിരാട്ടും ഇറങ്ങിയെന്നിരിക്കട്ടെ, ചിലപ്പോൾ നല്ല സ്കോർ വരെ എത്തിക്കും. ചിലപ്പോൾ ആദ്യം വിരാട് കോഹ്ലി പോയിട്ട് ബാക്കിൽ വരുന്ന നമ്മുടെ ഭരത്തോ അല്ലെങ്കിൽ നമ്മുടെ മാച്ച്വലോ ആയിരിക്കും കളിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയും വരുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മിഡിൽ ഓർഡേഴ്സിൽ ഇറങ്ങുന്ന ഒരാളും അതുപോലെ തന്നെ ഓപ്പണിംഗ് ഇറങ്ങുന്ന രണ്ട് പേരെയും മസ്റ്റായിട്ട് ചൂസ് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബൗളിംഗിൽ അധികം പേരൊന്നും വേണ്ട, 3 പേര് മതി. ഓൾറൗണ്ടേഴ്സിൽ ഒരു 2 പേരെ ഉൾക്കൊള്ളിച്ചാൽ നന്നായിരിക്കും ടീം. നമുക്കെന്തായാലും പിച്ചിനെ പറ്റി ഒരുപാട് പറഞ്ഞ് തീർക്കാതെ നമുക്ക് നമ്മൾ കളിക്കാൻ പോകുന്ന വൈകുന്ന വരെ പറ്റി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ നോക്കാം. ബാംഗ്ലൂർ ഇപ്പോൾ സേഫ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തായാലും പോയിൻ്റ് ടേബിൾ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പോകട്ടോ. ഫസ്റ്റ് നമ്മുടെ ഡൽഹിയാണ്. 13 മത്സരങ്ങളിൽ നിന്ന് ഏകദേശം 10 മത്സരവും ഡൽഹി വിജയിച്ചിട്ടുണ്ട്. 20 അവരുടെ പോയിൻ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് നമ്മുടെ CSK ആണ്. അവരും പ്ലേ ഓഫിലോട്ട് കയറി. അതുപോലെ തന്നെ RCBയും കയറി. ഇനിയിപ്പോൾ ആകെയുള്ള നമ്മുടെ KKR, PKBS രാജസ്ഥാനും മുംബൈയുമാണ്. അപ്പോൾ ഇന്നലത്തെ മത്സരം, അതായത് ഞാൻ ഒരു ദിവസം മുന്നേ വീഡിയോ എടുക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ. അപ്പോൾ നമ്മുടെ മുംബൈയും രാജസ്ഥാനും ഇതിൽ ആര് ജയിക്കുന്നോ അവർ കുറച്ചുകൂടെ മുന്നിലോട്ട് വരും. ബാക്കിയൊക്കെ അവരുടെ കയ്യിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ KKR തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം ഇന്ന് മുംബൈ ജയിക്കുകയാണെങ്കിൽ റൺ റേറ്റോട് കൂടെ ജയിക്കണം. അപ്പോൾ 4th എത്താമത് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പ്രിഡിക്റ്റ് ലെവൽ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ബാംഗ്ലൂരിൽ നമ്മുടെ വിരാട് കോഹ്ലിയും ദേവോട്ട് പടിക്കലുമാണ്. ഇവർ രണ്ടുപേരും തുടർച്ചയായിട്ട് ഒരു ഫോം കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഒരു കൺസിസ്റ്റൻ്റ് ഉള്ള പ്ലെയേഴ്സാണ് ഇവർ. അതുപോലെ തന്നെ ഭരത്, ഈ ഒരു പുള്ളി നല്ലൊരു ബാറ്റ്സ്മാൻ ആട്ടോ. അത്യാവശ്യം നല്ല റൺസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പുള്ളിക്കാരനാണ്. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ, കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിൽ നിന്നും നല്ലൊരു ഫോമിലോട്ട് നിൽക്കുകയാണ് പുള്ളിക്കാരൻ. അതുപോലെ തന്നെ നമ്മുടെ എബി ഡി അത്യാവശ്യം ഫോമിലാണ്. കഴിഞ്ഞ മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, അത്യാവശ്യം ഫോമില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഫോമായ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതുപോലെ തന്നെ ഡാനിയൽ ക്രിസ്റ്റൻ നല്ലൊരു ഫാസ്റ്റ് ബോളറാണ്, ബാറ്റിങ്ങിന് കാര്യം പോരാ. അതുപോലെ തന്നെ നമ്മുടെ ഷബാസ് അഹമ്മദ്, പുള്ളിക്കാരൻ നല്ലൊരു അടിപൊളി സ്പിന്നറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ. കഴിഞ്ഞ ഒരു മത്സരങ്ങളിലൊക്കെ 4 വിക്കറ്റൊക്കെ വീഴ്ത്തിയ മത്സരങ്ങളുണ്ട് നമ്മുടെ IPL ഈ ഒരു സീസണിൽ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ഗാർട്ടൂൺ അത്യാവശ്യം നന്നായി ബോൾ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ് പുള്ളിക്കാരൻ. അതുപോലെ തന്നെ നമ്മുടെ ഹർഷ പട്ടേൽ, നമ്മുടെ ചഹൽ, അതുപോലെ സിരാജ് ഇവരൊക്കെ. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ SRH സ്കോഡിലോട്ട് വരാം. SRHനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീസണിലെങ്കിലും ഇവർ പ്ലേ ഓഫിലോട്ട് കയറട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ അവർ പ്ലെയേഴ്സിൻ്റെ ഇതാണോ, അതൊക്കെ ഒരു ക്യാപ്റ്റൻസിയുടെ കുഴപ്പമാണോ, അതോ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. അതിപ്പോൾ SRHന് യോഗമില്ല എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ നല്ലൊരു അടിപൊളി ടീമാണ് കേട്ടോ നമ്മുടെ SRH. ബോളിങ്ങിൻ്റെ പവേഴ്സ് ഏറ്റവും കൂടുതൽ ബോളിംഗ് പവറുള്ള ടീമായിരുന്നു നമ്മുടെ SRH. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റിമറിച്ച് നമ്മുടെ ഡൽഹിയും CSK ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിഞ്ഞ അടുത്തൊരു മത്സരം മീൻസ് അതായത് നമ്മുടെ ഏതെങ്കിലും അടുത്ത സീസണിലെങ്കിലും
എസ് ആർ എച്ച് കയറി വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആദ്യം തന്നെ അവരുടെ ഓപ്പണേഴ്സായിട്ട് സാഹയും അതുപോലെ തന്നെ ജേസൺ റോയുമാണ്. ജേസൺ റോയിൻ്റെ ബാറ്റിംഗ് കണ്ടിട്ട് എനിക്ക് നിൽക്കുന്നൊന്നും പിടിച്ചിരിക്കുന്നൊന്നും തോന്നുന്നില്ല. കെയ്ൻ വില്യംസൺ അത്യാവശ്യം സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രിയങ്കർക്കൊക്കെ നല്ലൊരു ബാറ്റ്സ്മാനാണ്. അഭിഷേക് ശർമ്മ, അബ്ദുൾ സമാദ് ഇവരൊക്കെ അടിപൊളി ബാറ്റ്സ്മാൻമാരാണ്. നല്ലൊരു ക്ലാസിക് പ്ലെയേഴ്സാണ്. അതായത് ഒരു ഇതില്ല, കീപ്പ് ചെയ്യുന്നില്ല, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് വിക്കറ്റ് പോകാതൊക്കെ നിന്ന് കളിക്കുന്ന കൂട്ടത്തിലാണ്. നമ്മുടെ ജേസൺ ഹോൾഡർ, റാഷിദ് ഖാൻ, ഇവർ ഇത്രയും പേര് ബാറ്റ്സ്മാനിൽ ഉൾപ്പെടും കേട്ടോ. പിന്നെ നമ്മുടെ ഭുവനേശ്വറാണ്. ഭുവനേശ്വർ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഫ്ലോപ്പാണ്. എപ്പോഴെങ്കിലും ഒന്ന് കത്തി കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് കോള്, അതുപോലെ തന്നെ ഉമർ മാലിക്, ഇവരൊക്കെ നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാലിക്കിനെയൊക്കെ മാറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും മാറ്റിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ബാറ്റിംഗ് ഓർഡറും ബോളിംഗ് ഓർഡറും പറയുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക, കിട്ടും നിങ്ങൾക്ക്. നല്ലൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്, നിങ്ങൾക്കൊരു നല്ലൊരു ടീം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ, നല്ലൊരു ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല എല്ലാവരും. അപ്പോൾ നമുക്ക് ഗ്ലാൻ മാക്സ്വെല്ലിനെ പറ്റി പറയാം. അതായത് ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കുറച്ച് ടോപ്പ് പിക്കപ്പ്സ് ആയിട്ട്, അതായത് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പേര് പിക്കപ്പ് ചെയ്ത ആൾക്കാരെ പറ്റിയായിരിക്കും. അപ്പോൾ ഗ്ലാൻ മാക്സ്വെൽ കഴിഞ്ഞൊരു മൂന്ന് എല്ലാ മത്സരങ്ങളിലും ഒരു കൺസിസ്റ്റൻസി കൊണ്ടുപോകുന്ന ഒരു പുള്ളിക്കാരനാണ്. കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ ഹാഫ് സെഞ്ചുറി നേടിയിട്ടുണ്ട് പുള്ളിക്കാരൻ. അതുപോലെ തന്നെ ബോളിങ്ങിലാണെങ്കിലും അത്യാവശ്യം രണ്ട് മൂന്ന് വിക്കറ്റൊക്കെ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 40 റൺസാണ്. കഴിഞ്ഞ 14 മത്സരങ്ങളിൽ നിന്ന് 407 റൺസാണ് പുള്ളിക്കാരൻ നേടിയത് കേട്ടോ. ആ ഒരു കാര്യം കൂടെ നോക്കണം. അതുപോലെ തന്നെ ഇനി അടുത്തായി പറയാനുള്ള നമ്മുടെ ജേസൺ ഹോൾഡറാണ്. പുള്ളിക്കാരനെ പറ്റി അറിയാമല്ലോ, അത്യാവശ്യം നല്ല വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. കഴിഞ്ഞ 6 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റാണ് പുള്ളിക്കാരൻ നീട്ടിയത്. നല്ലൊരു അടിപൊളി ബൗളറാണ് നമ്മുടെ ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിൽ. അതുപോലെ തന്നെ ബൗളേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹർഷക് പട്ടേൽ, അതുപോലെ തന്നെ ഗാർട്ടോൺ, ഇവരൊക്കെ അടിപൊളി ബൗളേഴ്സാണ് RCB. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വെറുതെ പറഞ്ഞ് വീഡിയോ നീട്ടിപ്പിക്കേണ്ട, നമുക്ക് എന്തായാലും ടീമിലോട്ട് കടക്കാം. നമ്മുടെ മുംബൈ രാജസ്ഥാൻ ഇവിടെ കളി നടക്കുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ജിംനേഷ്യം വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടിപൊളി അടിപൊളി. നമ്മുടെ സാംസനൊക്കെ ഫ്ലോപ്പായി, എന്താണെന്ന് അറിയത്തില്ല. മുംബൈ ഇന്നത്തെ മാച്ച് ജയിച്ചാൽ മുംബൈ പ്ലേ ഓഫിലോട്ട് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ജയിച്ചാൽ മതി, ഞാൻ ഒരു മുംബൈ ഫാനായ കൊണ്ടാണ് പറയുന്നത്, വേറെ ആരും ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ബാംഗ്ലൂർ നമ്മുടെ ടീമിലോട്ട് കടക്കാം. ഓക്കെ, ക്രിയേറ്റ് ടീം. ജസ്റ്റ് ഇപ്പോൾ രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്, നമ്മുടെ സാഹി അതുപോലെ തന്നെ ഭരത്തുമാണ്. നിങ്ങളാരെ ചൂസ് ചെയ്യുന്നത്? സാഹയെ ചൂസ് ചെയ്യുള്ളൂ, കാരണം ഫസ്റ്റ് ഓപ്പണറാണ്. അതുകൊണ്ട് മാത്രമല്ല അത്യാവശ്യം നന്നായി കീപ്പിങ്ങും ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പഠിക്കൽ, നമ്മുടെ കോഹ്ലി, അതുപോലെ തന്നെ വില്യംസൺ, മാക്സ്വെല്, ഹോൾഡർ, പിന്നെ അഭിഷേക് ശർമ്മ, ഹർഷക് പട്ടേൽ, നമ്മുടെ ഈ നമ്മുടെ റാഷിദ് ഖാൻ, ഈ ചഹാലൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല പോയിന്റിൽ നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാട്ടോ, നല്ലൊരു ഫോമിൽ നിൽക്കുന്ന ആളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ചൂസ് ചെയ്യുന്നില്ല. അബ്ദുൾ സമാദ്, നമുക്ക് ഷബാസ് ആവാൻ മതി മതി, അതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാപ്റ്റൻസി, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ RCB ബൗളേഴ്സിനെയൊക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഷഹാസ് അഹമ്മദിനെ ഇട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർട്ടോണിനെ ഇടാം, അത്യാവശ്യം നല്ലൊരു കീപ്പിംഗ് അടിപൊളി ബൗളറുമാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ക്യാപ്റ്റൻസി കൊടുക്കുന്നതാണ്. നമ്മുടെ മാക്സ്വെല്ലിനാണ് ഒരുപാട് പേര് കൊടുക്കുന്നത്. എനിക്കറിയത്തില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ മാച്ചൊക്കെ ഫോമാണ് എന്ന് വെച്ച് എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല. നമ്മുടെ മാക്സ്വെല്ലിൻ്റെ കാര്യം ജേസൺ ഹോൾഡറിനെ ക്യാപ്റ്റൻസി കൊടുക്കാം. അതുപോലെ തന്നെ VC നമ്മുടെ റാഷിദ് ഖാനെ അല്ലെങ്കിൽ ഹർഷ പട്ടേലിനെ കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. പഠിക്കലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ടീം ഇതാണ്. ഇതല്ല കേട്ടോ എൻ്റെ ഫൈനൽ ടീം, ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലിടും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്ലെയേഴ്സിനെ പറ്റി കൂടെ കുറച്ച് പറയാം. ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് ഇറക്കുന്നത്, ഇപ്പോൾ നമുക്ക് RCB ടോസ് കിട്ടി, RCB ബോളിങ്ങെ ചൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്പണറായിട്ട് ഇറങ്ങുന്നത് നമ്മുടെ സാഹയും അതുപോലെ തന്നെ ജേസൺ റോയും ആയിരിക്കും. ജേസൺ റോയ് പെട്ടെന്ന് ഔട്ടാകാൻ ചാൻസ് ഉണ്ട്, സാഹയും അതുപോലെ തന്നെ പെട്ടെന്ന് ഔട്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പുറത്തെ ബോളേഴ്സ് നമ്മുടെ ഗാർട്ടൂൺ, ഹർഷ പട്ടേലൊക്കെയാണ്. അപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ഇവരുടെ കയ്യിൽ നിൽക്കുമെന്ന് അറിയത്തില്ല. ഒന്നാമത് വീക്ക്ലി ടീമായി മാറിയിരിക്കുകയാണ് നമ്മുടെ SRH, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ നമ്മുടെ വില്യംസൺ ക്യാപ്റ്റൻസി ആയതുകൊണ്ട് മാക്സിമം പുള്ളിക്കാരൻ്റെ സ്ട്രെങ്ത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ നോക്കുന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ
ബാംഗ്ലൂരിനെ ബാറ്റിംഗ് എങ്കിൽ അത്യാവശ്യം നല്ല സ്കോർ എടുക്കാൻ നോക്കും നമ്മുടെ വിരാട് കോഹ്ലിയും ദേവ് പടിക്കലും. ഇവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു അടിപൊളി പാർട്ട്ണർഷിപ്പ് ആട്ടോ. അപ്പോൾ ഒരു കാര്യം എന്തായാലും നോട്ട് ചെയ്യുക, ഇവർ കളിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്കോർ വരെ എത്തിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഓർഡേഴ്സിൽ ഇറങ്ങുന്ന ബാറ്റ്സ്മാൻ, എക്സാമ്പിൾ നമ്മുടെ മാക്സ്വെൽ, അതേസമയം നമ്മുടെ SRH നോക്കുക തന്നെ അഭിഷേക് ശർമ്മ, ജെയ്സൺ ഹോൾഡർ, ഇവരൊക്കെ അടിപൊളി പ്ലെയേഴ്സാണ്. ഇവരൊക്കെ പെട്ടെന്ന് ഔട്ടായി പോവുകയാണെങ്കിൽ, അതായത് ആദ്യത്തെ 6 ഓവർ അല്ലെങ്കിൽ 8 ഓവറിലൊക്കെ വിക്കറ്റ് പോവുകയാണെങ്കിൽ ഇവരുടെ ഒരു മാച്ചായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ആഗ്രഹം SRH ജയിക്കണം എന്നാണ്. കാരണം ഒന്നാമത് അവർ ഒരുപാട് മാച്ചസ് തോറ്റിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവർ ജയിക്കാൻ ട്രൈ ചെയ്യുന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോയിൻറ്റ് ടേബിളിൽ നമ്മൾ ക്വാളിഫ്ലയർ ആയിരിക്കുകയാണ്, അതായത് പ്ലേ ഓഫിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്ക് പോയിൻ്റ് കിട്ടിയിട്ടോ കിട്ടിയില്ലെങ്കിലോ കാര്യമൊന്നുമില്ല. അപ്പോൾ മാക്സിമം എൻ്റെ അഭിപ്രായം SRH ജയിക്കട്ടെ എന്നാണ്. കൂടുതലും നമ്മുടെ SRH തന്നെ ജയിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ മത്സരത്തിൽ അഭിഷേക് ശർമ്മ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് കോഹ്ലിനെയൊക്കെ മസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവർക്കൊക്കെ വിക്കറ്റ് കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ബൗളേഴ്സൊന്നും അധികം വേണ്ട, ബാറ്റ്സ്മാൻമാർ മതി എന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സിദ്ധാർത്ഥ് കോഹ്ലിനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ സമാദിനെയൊക്കെ എടുക്കാം. അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബാംഗ്ലൂർ സമാദിനെ എടുക്കാം, അതായിരിക്കും നല്ല. നമ്മുടെ ഭരത്തിനെ എടുക്കാം, ക്രെഡിറ്റ് കറക്റ്റ് ആയില്ല കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു അടിപൊളി ടീമാണ്. അപ്പോൾ ഇങ്ങനത്തെ ടീം ക്രിയേറ്റ് ചെയ്യുക, അതായത് മിഡിൽ ഓർഡേഴ്സിൽ ഇറങ്ങുന്ന ഒരു ബാറ്റ്സ്മാനും ഫസ്റ്റ് ഓപ്പണിംഗ് ഇറങ്ങുന്ന രണ്ട് പേരെയും മസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ ടീമായിരിക്കും നാളെ കൂടുതലും വിന്നിംഗ് സോണിലെത്തുക. അപ്പോൾ ഇതുപോലത്തെ ടീമായിരിക്കണം നിങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്തു, ഐ മീൻ ഞാൻ ജസ്റ്റ് ഞാൻ ഒരു ഹെഡ് ടു ഹെഡ് കളിക്കുന്നുണ്ട്, അപ്പോൾ അതെന്തായെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു മത്സരത്തിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിൻ്റെ പ്ലെയർ പ്രൊഫൈൽ എടുത്തിട്ട് ഞാൻ നോക്കി, ഇവൻ 42 ലെവലുള്ളൂ. അപ്പോൾ ഈ ഒരു 42 ലെവലുള്ള ആൾ എങ്ങനെ ചിന്തിക്കുകയെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഏറ്റവും കൂടുതൽ സീൽ ബൈ ഓപ്ഷൻ ബൈ ചൂസ് ചെയ്ത ആളെ എടുത്തിട്ട് പിക്കപ്പ് ചെയ്തിട്ട് ക്യാപ്റ്റൻസി ഏറ്റവും കൂടുതൽ പേര് കൊടുത്ത ആളെയും ആയിരിക്കും കൊടുക്കുക എന്ന് ഞാൻ തിങ്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു പ്ലെയറിനെ വ്യത്യാസമാക്കിയിട്ട് ഞാൻ ഇട്ടു. അതേസമയം ഈ 112 ലെവലൊക്കെ ഉള്ളവരെ കണ്ട ഇവരെന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ ഇവൻ പ്ലെയേഴ്സിനെയൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല പറഞ്ഞ് പ്ലെയേഴ്സിനെ മാറ്റിയിടും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ഓപ്പോണൻറ്റിൻ്റെ ലെവൽ നോക്കിയിട്ട് വേണം നിങ്ങൾ ജസ്റ്റ് ടീമൊന്ന് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും നോട്ട് ചെയ്യാൻ വെച്ചാൽമാരെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ വെച്ചാൽമാരെ.